ഒരു പെൺകുട്ടിയല്ലേ അവൾ നിന്നെ ഇപ്പൊണ്ടായി ചേർത്തത്. അതിനെന്താ, അവളിപ്പെങ്ങെത്തും. പെൺകുട്ടികളാണെങ്കിൽ എന്താ അവൾക്ക് വേണ്ട എല്ലാം കഴിവുകളും. അതെ, ഞാൻ അന്നേ പറഞ്ഞതാ അവളൊരു അറബി കോളേജ് അയക്കാന്ന്. നല്ല ദീനിയായി വളർന്നേനെ. എന്താ മോളെ നീ വൈകിയത്? അത് ഫ്രണ്ട്സ് എല്ലാം കൂടി ഫുഡ് കോർട്ടിൽ കയറി, അതാ വൈകിയത്. സുബ്ഹാനല്ലാഹ്, എന്തായി കേക്കണ? കാലം പോയ പോക്കേ, വേണ്ട ചോറും കറി ഇവിടെ അല്ലേ ഇരിക്കുന്ന. പെൺകുട്ടികൾ എന്നാ എന്നെ കറങ്ങിയെടുക്കുന്ന. പെൺകുട്ടി ഫ്രീഡത്തിൽ വളരട്ടെ. സാധ്യത അങ്ങനെ പറയണ്ട. എല്ലാ കാര്യത്തിലും ആൺകുട്ടികളുടെ ഫ്രീഡം പെൺകുട്ടികൾക്ക് ആവശ്യമില്ല. ഈ അസമയങ്ങളിൽ പെൺകുട്ടികൾ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കണേ? അവക്കതെ പീഡം. പണ്ടൊക്കെ ഇരിക്കാൻ സാധ്യതാ പീഡം എന്ന് പറയുന്നത്, ഇപ്പൊ പെൺകുട്ടിയിൽ കറങ്ങി നടക്കണ പീഡം. കുറച്ച് വൈകിയാണ് എത്തിയത്. ശരി വാപ്പ, അസ്സലാമു അലൈക്കും. എന്നാ ചായ? ആരിഫ അഞ്ച് എണീറ്റില്ലേ? ഉവ്വ, എണീറ്റിട്ടുണ്ട്. തമീം കഴിച്ചിട്ടാണ് പോയത്. അൻസി, നീ എന്തായി നല്ല വൈകിയത്? ഈ ഇടപാട് ഇവിടെ നടക്കില്ല അൻസി. പാതിരാത്രി വന്ന് കയറുക, ആ തമീമിൻ്റെ ആരെ ആരാ നോക്കുന്നത്? ഒരു കുഞ്ഞായിട്ടും തോന്നിയ പോലെ ഓരോന്നും. അതിനെന്താ, ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ? എൻ്റെ വീട്ടിൽ വച്ച് ഞാൻ പാർട്ടിക്കൊക്കെ പോയിട്ട് വൈകിയാണ് വരാറ്. അതവിടെ, ഇതിവിടെ നടക്കില്ല. ഒരു കുടുംബമാണിത്, അച്ചടക്കം വേണം. നിനക്കറിയാലോ എൻ്റെ പാരൻസ് പോലെ ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ടില്ല. വാപ്പ പറഞ്ഞൊരു തെറ്റെന്താണ് സി? ഓ, തമീമി പാരൻ്റെ സൈഡായ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെതായ ഫ്രീഡം വേണം. എന്തിനും ഒരു ഒപ്പീനിയനാണ്. അത് പാടില്ല, ഇത് പാടില്ല കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഒരു പെണ്ണാന്നും കരുതി ഞാൻ തളിച്ചിടാൻ നോക്കണ്ട. എനിക്ക് എന്ത് ഇഷ്ടത്തിന് ജീവിക്കണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് സി? നമ്മുടെ മോൻ ആര് നോക്കും? അവൻ വളർന്നു വരികയല്ലേ. എന്താ, ഞാൻ മാത്രം നോക്കിയാൽ മതിയോ? നമുക്ക് രണ്ടുപേർക്കും ഈ കാര്യത്തിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ജീവിക്കാനല്ല ആഗ്രഹിച്ചത്. എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സ്വന്തം കുടുംബം നോക്കാൻ അറിയാത്ത നീയാണ് ഒരു പെണ്ണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിന്റെ മോൻ്റെ കാര്യം എന്തായി? അവള് വേണ്ടാന്ന് വെച്ച് പോയി. അത്രക്ക് പ്രസന്നമായോ? നമ്മൾ ഈ ആലോചന വന്നപ്പോ പഠിപ്പും സൗന്ദര്യം മാത്രം നോക്കിയുള്ളൂ. അതാ നമുക്ക് പറ്റിയ പറ്റൂ. സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന അത്ര നീതി വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? നമ്മളതനുസരിച്ചല്ലേ ജീവിക്കുന്നത്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല,
വളർത്തിയെന്നാ കുഴപ്പമതല്ല. സാരമില്ല കലാമേ, എല്ലാം നല്ലതിനാന്ന് വിചാരിച്ച് സമാധാനിക്കാം. അസ്സലാമുഅലൈക്കും. വലൈക്കുമുസ്സലാം. സാജിദ, നീ അറിഞ്ഞ കലാമിൻ്റെ മോൻ്റെ കാര്യം? തമീമിൻ്റെയോ? പഠിച്ച റബ്ബേ, എന്തായി കേക്കണേ? നിനക്കിത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? നീ ഇപ്പോൾ ആശിക്ക് കൊടുക്കുന്ന ഫ്രീഡം അധികമല്ലേ? അള്ളാഹു ആണിനെയും പെണ്ണിനെയും വെവ്വേറെ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ജീവിക്കുകയും വേണം. അല്ലാണ്ട് കോലം മാറിയിട്ട് എന്താ കാര്യം? ഇതുപോലെ കുടുംബ ബന്ധങ്ങൾ തകരുമെന്നല്ലാതെ എന്താണ് മെച്ചം? ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. പെണ്ണാണ്ട് വസ്ത്രം ധരിച്ചത് കൊണ്ടും അവരോട് ജോലി ചെയ്തത് കൊണ്ടും പെണ്ണ് സുരക്ഷിതമാകുന്നുണ്ടോ? അവരുടെ വ്യക്തിത്വം വളരെ വലുതാണ്. അതവർ തിരിച്ചറിഞ്ഞ് ധർമ്മം നിർവഹിക്കുമ്പോഴാണ് അവൾ എവിടെ മാറിക്കപ്പെടുന്നത്. ولهن مثل الذي عليهن بالمعروف. സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായമായ അവകാശങ്ങളുമുണ്ട്.